വെൽക്കം ടു ർ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് മുപ്പത്തി രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും പി ജി പ്രോഗ്രാംസും എൻ ഐആർഎഫ് റാങ്കിംഗിൽ ഇരുപത്തിനാലാം സ്ഥാനമാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത് ഇനി പി ജി പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് ഓരോ പ്രോഗ്രാമിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ജനറൽ കാറ്റഗറിക്ക് നാനൂറ് രൂപയും എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത് ഇനി റിസർവേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ റിസർവേഷൻ പോളിസി അനുസൃതമായിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത് ആദി ദ്രാവിഡർ ട്രൈബൽ കമ്മ്യൂണിറ്റി ആദി ദ്രാവിഡറിൽ നിന്നും കൺവേർട്ട് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ഇവർക്കൊക്കെ ട്യൂഷൻ ഫീസ് എക്സെപ്റ്റഡ് ആണ് ഇനി ഡിഫറെന്റ് എബിൾഡ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഫൈവ് പെർസെന്റേജ് റിസർവേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ കോഴ്സുകൾക്കും എൻട്രൻസ് ഇല്ല ചില കോഴ്സുകൾക്ക് മാത്രമാണ് എൻട്രൻസ് ഉള്ളത് അത് ഏതൊക്കെയാണെന്ന് നോക്കിയോക്കാം എം എസ് സി മാത്തമാറ്റിക്സ് എം എസ് സി ഫിസിക്സ് മെഡിക്കൽ ഫിസിക്സ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി കെമിസ്ട്രി സുവോളജി ബോട്ടണി ബയോ ടെക്നോളജി ബയോ കെമിസ്ട്രി മൈക്രോബയോളജി ബയോളജി എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബി പി എഡ് എം പി എഡ് എം സി എം എസ് സി മെഡിക്കൽ ബയോടെക്നോളജി ഇത്രയും പ്രോഗ്രാമുകൾക്കാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് നടത്തുന്നത് എം ബി എ അഡ്മിഷൻ നടത്തുന്നത് ടെൻ സെറ്റ് എക്സാം വഴിയാണ് ഇനി എം എസ് ഇ ബയോടെക്നോളജി ഉണ്ടെങ്കിൽ കാറ്റ് ബി എക്സാം മാർക്കിന്റെ അടിസ്ഥാനത്തിലും ടെൻ സീറ്റ്സ് ഗവൺമെന്റ് ഓഫ് തമിഴ്നാടിന്റെ റിസർവേഷൻ പോളിസിക്ക് അനുസൃതമായിട്ടാണ് അഡ്മിഷൻ ഈ കോഴ്സിലേക്ക് നടത്തുന്നത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസിനും മറ്റു വിവരങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ